ദേവദത്തിന് ചിന്തിക്കാം, എൻ്റെ ശബ്ദം കുറഞ്ഞു വന്ന് പോകണമെങ്കിൽ ഒന്ന് പറയണേ. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നു ശബ്ദത്തെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിന് വേണ്ടത്ര മഹത്വം കൊടുക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ സാഹചര്യ സന്ദർഭങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുന്ന രീതിയാണോ, അത് വലിയ അപകടമാണ്. അതിനെക്കുറിച്ചുള്ള ബൈബിളിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പ്രസംഗ രീതി ആയിരിക്കണമെന്നില്ല, എങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ബൈബിളിലെ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19, 20, 21. ബൈബിളിലെ സ്നാമം യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ സത്യപ്രസവത്തിലുണ്ട് യോഹന്നാൻ സ്നാമം എന്നുണ്ട്. ആ യോഹന്നാൻ സ്നാമൻ്റെ ആ പേര് ദൈവമിട്ട പേരാണ്. എലിസബത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ പശുക്കാരന്മാരെ നിറഞ്ഞ വ്യക്തിയാണ് സ്നാമം യോഹന്നാൻ. അപ്പോൾ അവർ കുഞ്ഞിന് പേരിടാൻ പോണ സമയത്ത് ബന്ധുക്കളൊക്കെ പറഞ്ഞു അപ്പൻ്റെ പേര് സക്കറിയാവിടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എലിസബത്ത് പറഞ്ഞു വേണ്ട യോഹന്നാനിടാം. അതായത് അതിൻ്റെ അപ്പൻ സക്കറിയ അങ്ങനെ ദൂതന്മാർ ഇടപെട്ട് മിണ്ടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ പേര് ഉണ്ടെങ്കിൽപ്പെട്ട ആ അവർ ഒരു ചോദിച്ചപ്പോൾ എന്ത് പേരുമാണ് ചോദിച്ചപ്പോൾ സക്കറിയ ഒരു പേര് ചോദിച്ച് അതിൽ യോഹന്നാനെന്ന് എഴുതി കൊടുക്കണേ. അപ്പോൾ ദൈവം ഇടപെട്ട് ദൂതം ഇടപെട്ട് സക്കറിയ എന്ന പേര് അല്ല യോഹന്നാൻ എന്ന പേര് ദൈവം ഇട്ടതാണ്. എന്നിട്ട് എന്താ സ്നാബ യോഹന്നാൻ അല്ലെങ്കിൽ ആ യോഹന്നാൻ ഞാൻ യോഹന്നാൻ എന്ന് എന്തി പറയാതിരുന്നേ, ധൈര്യമായിട്ട് പറയാലോ. അതിനുശേഷം പലരും അത് അറിയണമുണ്ട്, അന്ന് ആൾ പറയുന്നില്ല ആ പേര്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഈ യഹൂദന്മാരാണ് ഈ യോഹന്നാൻ്റെ അടുത്തേക്ക് അവരെ വിട്ടത്, ലേവിയരും പുരോഹിതന്മാരെ വിട്ടത്. നീ ആരാണ് എന്ന് അറിഞ്ഞിട്ട് വരാൻ വേണ്ടി, എന്തിനു വേണ്ടി യഹൂദന്മാർ അങ്ങനെ യോഹന്നാൻ്റെ അടുത്തേക്ക് വാളാ വിട്ടത്? അവർക്ക് ആരാന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന് അതിൻ്റെ എന്താണ് അവരുദ്ദേശിക്കണേ? ഞാൻ പറയാം, യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവർ സ്ഥാനമോഹികളാണ്. അവർ വലിയൊരു സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇക്കാലത്തെ മാതിരി ഉള്ള മന്ത്രിമാരോ എം എൽ എമാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ ആ കാലങ്ങളിലൊക്കെ രാജാക്കന്മാരായിരുന്നാലും പ്രമാണന്മാരായിരുന്നാലും ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് അഭിഷിക്തന്മാരുടെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യഹൂദന്മാർ പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നല്ല അറിവുള്ളവരാണ്, കൂടാതെ അത് വിശ്വസിച്ചിരിക്കുകയും ചെയ്യും, വിശ്വസിക്കുന്നതും കൂടിയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തുവിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അഭിഷിക്തന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഏലിയാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രവാചകന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ യോഹന്നാൻ്റെ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മുടെ യേശു ക്രിസ്തു എൻട്രി ആയിട്ടില്ല, പരസ്യ ജീവിതകാലത്തിലേക്കുള്ള എൻട്രി ആയിട്ടില്ല. സ്നാബ യോഹന്നാൻ തന്നെയാണ് പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ വാക്ക് ചെരുപ്പിൻ്റെ വാക്ക് കഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ പറയുന്നത് പാവം ദൈവത്തിൽ കുഞ്ഞാണ് ദേ പോകണമെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ അത്ര ആൾക്കാരാണ് പൊതുവെ പ്രാബല്യത്തിലായിട്ടില്ല. അതുകൊണ്ടാണ് യഹൂദന്മാർ ഈ പറഞ്ഞയക്കണേ, യോഹന്നാൻ എന്ന് വെച്ചാൽ ഭയങ്കര വാക്കുകൾ ഭയങ്കര ശക്തിയേറിയതാണ്, പശുത്തന്മാർ എന്ന് പറഞ്ഞ് പറയുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾ അനുദപിക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്, കുറ്റങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് വരെ ചോദിച്ച് പിന്മാറുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ വലിയ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇവനിൽ ദൈവശക്തി ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് കൂടി നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യം യഹൂദന്മാർക്കറിയാം. അപ്പോൾ വിട്ടുപോലെ ആ സമയത്ത് കുറച്ച് പേര്
യഹൂദ പ്രമാണിമാർ സ്നാനപ്പെടാൻ വേണ്ടി വരുന്നുണ്ട്. അവരെ അനുദപിക്കാതെ അല്ലെങ്കിൽ പശ്ചാത്തപിക്കാതെ മനം തിരിയാതെ വന്നു വരണം. അവരെടുത്തു യോഹന്നാൻ ഒരു അവരുടെ ഒരു സ്ഥാനം മഹിമ നോക്കാതെ പറയണം, സർപ്പസന്തതികളെ നിങ്ങൾ എന്തിനെ അങ്ങനെ ഒരു അവരെ പിന്മാറ്റം അവരെ അത് പിന്തിരിപ്പിച്ചു വിടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ യഹൂദന്മാർ പ്രവചനങ്ങളൊക്കെ അറിയാൻ വായിച്ച് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അവരവരെ അനുസരിക്കില്ല. അവരുടെ സ്ഥാനം മാനങ്ങൾക്ക് മാറ്റം വരാതെ അവരത് ദൈവത്തെ മറുതലിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ അവരൊരു കാര്യം ചെയ്യുമായിരുന്നു, അഭിഷിക്തന്മാരായിട്ടുള്ളവരെ ആരെങ്കിലും കണ്ടുകിട്ടിയാൽ അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി അതിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ജനങ്ങൾ വിചാരിക്കുമോ അവർ ദൈവദാസനാണ് കൂടെ ഉള്ളത്, അപ്പോൾ അവരുടെ ആളുടെ ഇതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ വഴിയാണ് ചോദിച്ചാൽ അവർ ചേർന്ന് നിൽക്കും. അതുകൊണ്ടാണ് യഹൂദന്മാർ ഇവൻ ക്രിസ്തുവാണോ അല്ലെങ്കിൽ ഏലിയാവാണോ പ്രവാചകനാണെന്ന് ചോദിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഉരുവായിരിക്കുമ്പോഴേ പശുത്താന്മാർ നിറഞ്ഞ യോഹന്നാൻ നേരത്തെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ ചോദ്യങ്ങൾക്കും അവരുടെ ആ ഇതിലൊന്നും പിടിപാട് കൊടുത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ ഒന്നും പറയാതിരുന്നത്. ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു, പ്രവാചകൻ അല്ല എന്ന് പറഞ്ഞു, ഏലിയാവോ അല്ല, അസന്നിഗ്ധമായി പറഞ്ഞാൽ ചിന്തിക്കണം. ഞാൻ വിചാരിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിച്ചാൽ യോഹന്നാൻ തൻ്റെ പേര് പറയുന്നു. പിന്നെ യോഹന്നാൻ ചെയ്ത കാര്യം എന്താ, താൻ ആരാന്ന് പറഞ്ഞില്ല, പക്ഷെ താൻ എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടവരോട് ഞങ്ങൾ എന്ത് പേര് പറയും. അപ്പം യോഹന്നാൻ ആരാന്ന് പറഞ്ഞില്ല, എപ്പോഴും ദൈവത്തെ കാര്യം എങ്കിലും പറഞ്ഞില്ല, ഞാൻ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. 21 വാക്യം ഞാൻ പറയാം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വഴി ഒരുക്കുവാനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, അതെ. ഞാൻ അതിനുവേണ്ടി ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഇതിൽ ഏതെങ്കിലും പോലെ അല്ല, അവസാനത്തെ വാക്ക് മാത്രം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ വ്യക്തിയെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ വഴി ഒരുക്കാൻ വേണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാനാണ് ഞാൻ പറഞ്ഞില്ല, ശബ്ദമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ശബ്ദവും അല്ലെങ്കിൽ വ്യക്തി നമ്മളെന്ത് വ്യത്യാസം. ഞാൻ എനിക്ക് ഫോൺ വരാറുണ്ട്, തൈൽ മെഷീൻസിലാക്കുന്ന ആളല്ലേ, അതെ അതെ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ തൈൽ മെഷീനിലാക്കുന്ന ആളാണ്, അപ്പോൾ അതല്ലേ എന്ന് വെച്ചാൽ ആ സത്യമാണ്. ഇപ്പോൾ പാസ്റ്റർ പ്രസംഗിക്കാറുണ്ട്, ഒരു പ്രീച്ചറാണ് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? തെറ്റില്ല. പീറ്റോ പാടാറുണ്ട്, അപ്പോൾ പാട്ടുകാരനാണ് ഗായകനാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. നമ്മൾ സിസ്റ്റർ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പിന്നെ ഞാൻ വനഭൂമി വിളിച്ച് പറയുന്ന വ്യക്തിയാണ് ഞാൻ, യോഹന്നാൻ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാ കോടതിയും അംഗീകരിക്കും, എല്ലാ പോലീസ് സ്റ്റേഷനും അംഗീകരിക്കും എല്ലായിടത്ത്. പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല? അതിന് ചോദിച്ചാൽ പറയാൻ മോണി അന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ യോഹന്നാൻ ആണ്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആർക്കും പറയാം. ആ ശബ്ദമാണ്. അപ്പൊ ഈ ശബ്ദം എന്ന് പറഞ്ഞ പറയാൻ കാരണം ഞാൻ വിളിച്ചത് യോഹന്നാൻ വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ല. എന്താണോ അല്ല അത് ശബ്ദവും വ്യക്തി നമ്മൾ എന്തെങ്കിലും അതിൻ്റെ വ്യത്യാസം നമ്മൾ ആത്മീയമായിട്ടാണ് ചിന്തിക്കണേ, എന്തെങ്കിലും വ്യത്യാസം ഒന്ന് പറയാൻ പറ്റും. ആൾ വ്യക്തിയാണ് അവനാണ് ഞാൻ പറഞ്ഞില്ല, ശബ്ദമാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ എൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്, ആൾ ഒരു രോഗി ചികിത്സിക്കുന്ന ആൾ ഡോക്ടർ, അതിന് പേടിക്കുന്ന കാര്യമില്ല. ഓക്കെ ഞാൻ തന്നെ പറയാം. നമ്മൾ പറഞ്ഞല്ലോ ഈ യോഹന്നാൻ സുവിശേഷം 1:6 കാര്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അയച്ചിട്ടും ഒരുത്തൻ വന്നു, അവൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാൻ്റെ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, ഈ ഭൂമിയിൽ അംബാസഡർ സ്വർഗത്തിൻ്റെ. അപ്പൊ ഈ ലോകത്തിൻ്റെ സെറ്റപ്പുകളല്ല യോഹന്നാൻ വേണ്ടത്. യേശുക്രിസ്തുവിനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെ കാണാൻ വേണ്ടി മരുഭൂമിയിൽ പോയി, മാർദ്ദ വസ്ത്രധാരികളെ, അത് രാജഗോപുരങ്ങൾ നോക്കിയാൽ മതിയെന്ന്.
യോഹന്നാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് യോഹന്നാൻ പറയാതിരുന്നത്. വീണ്ടും ഞാൻ പറയാം, യോഹന്നാൻ എന്ന് പറഞ്ഞ ഞാനായ യോഹന്നാൻ ഞാൻ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് യഹൂദന്മാർക്ക് ക്രിസ്തു ആയാലും വേണ്ടില്ല, ഏലിയാവ് ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ അതിന് പ്രവാചകൻ ആയാലും വേണ്ടില്ല. അതിന്റെ ചിത്രം ഈ ശബ്ദത്തിന് കൊണ്ട് മാറിയിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ശബ്ദത്തിന് കൊണ്ട് പൊസിഷൻ കൊടുത്ത് ഇരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രത്യേക ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ യോഹന്നാൻ ശബ്ദം പറഞ്ഞാൽ തെറ്റില്ല, കാരണം യോഹന്നാന്റെ ശക്തിയേറിയ ശബ്ദമാണ് മറ്റു പലവരും അനുതാപിക്കുന്നതും പശ്ചാത്തപിക്കുന്നതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ദൈവശക്തി ഉള്ളതുകൊണ്ടാണ് യഹൂദന്മാർ ആളെ വിട്ടത്. അപ്പൊ യോഹന്നാൻ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന യോഹന്നാൻ ദൈവ പശ്ചാത്തന്മാൻ എന്ന് പറഞ്ഞ യോഹന്നാൻ ആയതുകൊണ്ട് യോഹന്നാൻ എനിക്ക് തോന്നില്ല ഒരിക്കലും തൻ്റെ പേരും തൻ്റെ ഇതൊന്നും പറയുമ്പോൾ തോന്നില്ല. യോഹന്നാൻ സുവിശേഷം 3:30 കാലത്തിൽ പറഞ്ഞു, അവന് വളരെ ഞാനാ പറയാം. അത്ര നല്ല തീരുമാനം, കുറച്ച് തീരുമാനം എടുത്ത യോഹന്നാൻ പിന്നെ തൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ചേരില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഹെൽദോസിൻ്റെ അടുത്ത് ചെന്ന് നീ ചെയ്യുന്ന ശരിയല്ല, നീ സഹോദരനെ പറഞ്ഞ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ വ്യക്തമായിട്ട് ചക്കപ്പെട്ട് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ അടക്കി ജയിലടക്കപ്പെട്ടതും ഇത്ര വേഗം ഈ ഭൂമിയിൽ നിന്ന് മാറാനൊക്കെ ഇടയാക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഈ യോഹന്നാനെ പോലെ നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ നമ്മളതിനെ പരിജ്ഞാനം വിവേകമെന്നും ബുദ്ധിപരമെന്നൊക്കെ പറയും, പക്ഷെ ദൈവത്തിന് മുമ്പിൽ അതൊന്നും ബുദ്ധിപരല്ല. ദൈവത്തിന് കൊടുക്കുന്നത് ദൈവത്തിനെ കൊടുക്കണം, അല്ലെങ്കിൽ കിട്ടും. നമുക്കിപ്പോൾ ബൈബിളിലെ മറ്റ് ഇതാകുന്ന കാണാൻ പറ്റും, അപ്പോസ്തല പ്രവൃത്തി 14:4 ലിസ്ത്ര എന്ന സ്ഥലത്ത് പൗലോസ് ബർണബാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ജന്മന കുരുടനായിട്ടുള്ള ഒരാൾ, അവളുടെ അവന് വിശ്വാസം കണ്ട് പിടിച്ചതാണ്, സൗഖ്യമാക്കി. അപ്പോൾ അവിടെ അപ്പം അവിടെയുള്ള ബർബറന്മാരും ആൾക്കാരൊക്കെ ജനങ്ങളൊക്കെ ഓടി വന്ന് കാളകളെ മാലയെ കൊണ്ടുവന്നു ഇത്തിട്ട് പൂജ അർപ്പിക്കാനായിട്ട്. അപ്പം ആ അത് കണ്ടിട്ട് ഇവർ വസ്ത്രം വലിച്ചു കയറി ഓടിച്ചെന്ന് പറയുന്നു, ഞങ്ങൾ നിങ്ങളെ സ്വഭാവ സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് വെച്ചാൽ അവർ നമുക്ക് മനസ്സിലാക്കുക അത് അന്ന് ആയിക്കോട്ടെ. പക്ഷേ അവർ ആ ഒരു ദൈവത്തിനോടുക്കേണ്ട മഹത്വം കൊടുക്കാത്തതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമ്മളെ കാര്യം ചെയ്യുന്നത് പോലെ നമ്മളല്ല, അതിപ്പോൾ സമയങ്ങളിൽ നമുക്ക് അങ്ങനെ പറ്റാറുണ്ട്. ദൈവത്തിനോടുള്ള മഹത്വം നമുക്ക് തന്നെ ഒരു ഏറ്റെടുക്കുന്ന രീതി നമുക്ക് അതിന് അത് പെട്ടെന്ന് ഡേഞ്ചറാണ്. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം, നമുക്ക് ദൈവത്തിനോടുക്കുന്ന മഹത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ദൈവം കുറേ ക്ഷമിക്കും. ക്ഷമാശീലനായ ദൈവം ക്ഷമിക്കുന്നുണ്ട്, പക്ഷേ ചില സംഗതി ക്ഷമിച്ചോളാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോൾ സാർ പ്രവർത്തി 22:12 എനിക്കറിയാം അതല്ല എങ്കിലും ആ സാഹചര്യം അല്ലെങ്കിൽ ആ അവസ്ഥ കൃഷി നോക്കുമ്പോൾ ഉദാഹരണം പറയും. ഞാൻ വർക്ക് കഴിഞ്ഞ് അംഗന്മാരിൽ നിന്ന് വരേണ്ടത്, അപ്പോൾ ഇവിടെ വട്ടി എത്തി കഴിയുമ്പോൾ കടയിൽ ഞാൻ സാധനം വീട്ടിൽ നിന്ന് വീട്ടിൽ കയറിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും ഇന്ന സാധനം മേടിക്കുന്നത്, പരമാവധി അത് മേടിച്ചിട്ടൊക്കെ കയറാം. എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് പിന്നെ വേണ്ടാ പോകണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പണി നിന്നിട്ട് 5:30 അംഗന്മാരിലെ വർക്ക് കഴിഞ്ഞ് കൊട്ടി എത്തി എന്ന് വിചാരിക്കും. സാധനത്തിൽ സാധനം മേടിക്കാൻ കഴിവുന്ന ഒരു ഫോൺ കോൾ വരുന്നു, ആരാ അങ്ങനെ എടുത്ത് ഞാൻ എടുക്കണം. പറഞ്ഞ കൊടവരെന്നാ ഒരു തയ്ക്കുന്നൊരു ആളുകളൊക്കെ ഉണ്ടാവും. ചേട്ടൻ ഇപ്പം എവിടെയാ? ഞാൻ ഞാനാ ഞാൻ കൊടുക്കുന്നൊരു. അപ്പോൾ എൻ്റെ 10-31 വർഷത്തെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ മുണയാണ് ഞാൻ കൊടുക്കുന്നതല്ല, കുറവ് കുറട്ടിയിലാണ്. അതായത് കുറട്ടിയെന്ന് പറഞ്ഞു വിചാരിക്കും, ചേട്ടൻ ഒന്നുകൂടി വരുമോ? എന്ത് വിശേഷൊക്കെ ഇപ്പോഴാ? അപ്പോൾ അവനെ 5-6 മണിയായി, മഴ വരാൻ പോകണം. ചേട്ടൻ ഒന്ന് വന്നു പോയാൽ അപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് വരാൻ ഇടയ്ക്കത്ത്.
അവർക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ പോകാമെന്ന് ചോദിച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ വിശേഷ കാര്യങ്ങൾ ആ സ്ഥലത്ത് പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സാധനം മേടിക്കുന്നത് ഉണക്കി പിന്നെ വീണ്ടെടുത്ത് ഉണക്കി പ്രാർത്ഥന വൈകി പിന്നെ മഴയും കാര്യങ്ങൾ. അപ്പോൾ ഒരു വല്ലപ്പോഴും അല്ല ഒരു സംഭവമല്ല ഇടയ്ക്കിടയ്ക്ക് ആ സമയം ഞാൻ പറയാം കൊടുങ്ങൂരാണ് കേട്ടോ, ഞാൻ വിളിക്കുമ്പോൾ തന്നെ കൊടുങ്ങൂരാണ്. ആ അവിടെയാണല്ലേ അതിന് പറ്റി മിഷനസൊക്കെ നാളെ കാലത്തേക്ക് വന്നോ, കാരണം നേരത്തെ വന്നാൽ മതി. അപ്പോൾ ആൾക്ക് സമാധാനം എനിക്ക് സമാധാനമായി. നമുക്ക് അത് ഒരു നുണയല്ല, അതൊരു ശരിയല്ല. അത് നമ്മളിപ്പോൾ സാഹചര്യവും സന്ദർഭത്തിൽ നോക്കിയാൽ ദൈവം ഉപ്പ് ഉപ്പൊന്നും ഇല്ല ഇല്ല എന്നുള്ളതാണ് വിവരമാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പ്രാർത്ഥിക്കാറുണ്ട്, അതും കൂടി മാറ്റണം. പക്ഷെ അത് അത് ദൈവം തന്നെ അതിനൊരു ശക്തിക്ക് തരണം. അതേപോലെ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ നമ്മുടെ വാക്കുകൾ നമ്മളുടെ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് പറ്റുന്നതായിരിക്കണം, അതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. ഒരു ചെറിയൊരു ഒരു ഒരു ഇതുകൂടി ഉദാഹരണം നമ്മുടെ അറിയാവുന്ന തന്നെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പരിശോധന പോയി, ഈ കഴിഞ്ഞ ദിവസമല്ല അയക്കുമ്പോൾ വ്യാഴാഴ്ച പോയി പരിശോധന പോയി. പരിശോധന നല്ല അടിപൊളിയായിരുന്നു, നല്ല ടാഗ് കെട്ടി, നല്ല അഭിമാനം വന്നു എനിക്ക്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ടാഗും കാര്യങ്ങളൊക്കെ ഉള്ളതായത് കൊണ്ട് വളരെ സ്വീകരണം, ചെറു താങ്ക്സും പറയാം. നമുക്ക് തോടൊരിക്കാൻ ഒരു ഇത് കിട്ടും, അതെ കൊണ്ട് കൊടുക്കാൻ കൊടുത്തിരുന്നു. ഓക്കെ, അപ്പം രണ്ട് വണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പം ഒരു വണ്ടി ചർച്ചിന് രണ്ട് വണ്ടിയായിട്ട് പോയത്. അപ്പോൾ ഒരു വണ്ടി ഞാൻ ഓടിച്ച് ഒരു വണ്ടി പാസ്റ്റർ ഓടിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ കയറുമ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു പാസ്റ്റർ ഇരിക്കുന്നുണ്ട്. ഈ പാസ്റ്ററിൻ്റെ പേര് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ, ഏത് ചർച്ചിൻ്റെ പാസ്റ്ററാണെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ എന്തായാലും എപ്പോഴും കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോകും. ഞങ്ങളൊക്കെ ആ പാസ്റ്ററിൽ കയറി നിന്നു, ബാക്കിൽ മൂന്നാല് പാസ്റ്റർമാരുണ്ട്. കയറിയെന്ന് പറഞ്ഞ അവർ അവരുടെ ഏജൻസിലേക്ക് വേണ്ടി പറഞ്ഞു പോകും. വേണ്ടി പറഞ്ഞ സ്ഥലത്ത് പോയി സൂക്ഷിക്കും പറഞ്ഞ് കയറും. അപ്പോൾ ഈ പറഞ്ഞ പാസ്റ്റർ പ്രസംഗിച്ച് കഴിഞ്ഞ് എല്ലാവരും കയറി, പാസ്റ്റർ അവിടെ കയറി, വണ്ടി നീങ്ങി തുടങ്ങി. ഇപ്പോൾ ബാക്കിലുള്ള പാസ്റ്റർമാർ എന്താ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ മെസ്സേജ് നന്നായിട്ടോ, അന്നീ പുറത്തിരിക്കണം, മെസ്സേജ് നന്നായിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോത്തോറിനല്ലേ വണ്ടി ഓടിക്കല്ലേ, മോത്തോറിനുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഗീലറും വണ്ടി കയ്യുന്ന പോലെ, അതെ ബ്രദറ ഇതൊന്നും ഒന്നുമല്ല ഞാൻ പറഞ്ഞേ. ആ ആ അതെ അതെ അല്ലേ, ആ ഞാൻ എനിക്ക് അതിന് പറഞ്ഞു തരാനില്ല, ഇതൊന്നും ഒന്നുമല്ല. ആ അപ്പം ഞാൻ അവള് വണ്ടി പിടിക്കാൻ, അപ്പോൾ അത് അത് പറയണേ, ഇതേ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഉണ്ട്, ഇവിടെ പറ്റത്തൊക്കെ മതി, ഞങ്ങൾ പോകുന്നില്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞൊരു സംഭവമല്ല, പൊതുവേ നമുക്ക് അന്നെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ തൊട്ടാണ് നമ്മൾ. ഞാൻ പലപ്പോൾ പറഞ്ഞത് ഈ ഈ വിഷയത്തിൽ ചേർന്ന് വന്ന ആയിരുന്നുണ്ട്. ആ പാസ്റ്ററിനോട് സ്നേഹം എനിക്ക് തോന്നുന്നില്ല, കാരണം പലപ്പോഴും ഞാൻ അവിടുന്ന് കാരണമാണ്. അപ്പോൾ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ആ ജസ്റ്റ് പറഞ്ഞോളൂ, നമ്മളും അങ്ങനെയാണോ ചിലപ്പോഴൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിയാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഹൃദയം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അയ്യോ അങ്ങനെ പോലെ ആവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിക്കാൻ വിചാരിക്കാറുണ്ട്. നമുക്ക് ഒരു വാക്യം പറയാം, നമ്മുടെ ഹൃദയത്തിൽ വിചാരം നമ്മൾ ചലിക്കും. ഒബദ്യാവ് ഒന്നിൻ്റെ ഒന്നാദ്യ മൂന്ന് നാല് വാക്യങ്ങൾ, നിന്റെ ഹൃദയത്തിൽ വിചാരം നിന്നെ ചലിച്ചിരിക്കുന്നു, നീ കഴിവിനെപ്പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്ര കൂടാരങ്ങൾ കൂടി വെച്ചാൽ ഞാൻ നിന്നെ താഴെറക്കും. അതുമുള്ളവരെ നമുക്ക് ദൈവം ചിലതൊക്കെ തരുന്നുണ്ട്, ശുശ്രൂഷയായിട്ടും അല്ലാണ്ടും അല്ലാണ്ടും തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ആളാവാൻ നോക്കാതെ ഒരു താഴ്മയോട് യോഹന്നാൻ പറഞ്ഞ പോലെ ഞാൻ കുറയാണ് അവനെ പറയണം. എന്നുവെച്ചാൽ നമ്മൾ എവിടെ പോകണം, കടയിൽ സാധനം പിടിക്കാൻ പോയി, ബസ്സിൽ കയറി, അപ്പുറത്ത് പോയി, ഇപ്പുറത്ത് പോയി, നമ്മുടെ അടുത്തേക്കുന്ന ആളാണ്, അടുത്തേക്കുന്ന ആളാണ്, അവനെ വളരണം. ആ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആത്മീയമായിട്ട് വളരണമെന്ന്, ആത്മീയം വളരണമെന്ന് പറയുന്നുണ്ട്. ആ ഒറ്റ വായിക്കുമ്പോൾ നമുക്ക് വളരാനും വളരാനൊക്കെ ആയിട്ട് അവനോ വളരണം ഞാനോ കുറയണം, ആ ചിന്തയിലേക്ക് നമുക്കിവിടെ പറയാൻ ദൈവം സഹായിക്കട്ടെ.